നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഇസ്രായേലിന്റെ അയൺഡോം സംവിധാനം നേരത്തെ തന്നെ പ്രശസ്തമാണ് തൊണ്ണൂറ്റഞ്ച് ദശാംശം ആറ് ശതമാനം ഫലപ്രദമായ ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺഡോം എന്നാണ് ഇസ്രായേലിലെ അധികൃതർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേൽ ഇത് വികസിപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സംവിധാനം യാഥാർത്ഥ്യമായി ഓരോ എതിർ റോക്കറ്റുകളും നശിപ്പിക്കുവാൻ അയൺ വേണ്ടി വരുന്നത് ഏകദേശം നാല് ലക്ഷം യു എസ് ഡോളറാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ ഇതിന് വരും ഇസ്രായേൽ എമ്പാടും പത്തിലധികം അയൺടോം സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് റഡാർ ഉപയോഗിച്ച് റോക്കറ്റുകളെ കണ്ടെത്തിയ ശേഷം മിസൈലുകൾ തൊടുക്കുക എന്നതാണ് അയൺടോമിന്റെ രീതി യു എസ് പേട്രിയറ്റ് പോലുള്ള ധാരാളം മിസൈൽ വേദ സംവിധാനങ്ങൾ ഉണ്ട് എന്നാൽ അയൺടോം ഗൈഡഡ് മിസൈലുകളല്ല മറിച്ച് നിയന്ത്രിക്കപ്പെടാതെ വിടുന്ന റോക്കറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത് അസർബൈജൻ റുമേനിയ സൈപ്രസ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ അയൺടോം വാങ്ങുന്നതുമായി സംബന്ധിച്ച് ഇസ്രായേലുമായി ഉടമ്പടിയിലെത്തുവാൻ ശ്രമിച്ചിരുന്നു മറ്റ് പല രാജ്യങ്ങളും ഇസ്രായേൽ മാതൃകയിൽ അയണ്ടോം വികസിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയയിൽ നിന്നുമുള്ള മിസൈൽ ഭീഷണി നേരിടുവാൻ ദക്ഷിണ കൊറിയ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് ലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഇപ്പോൾ യുദ്ധം കൊടുമിരി കൊണ്ടിരിക്കുന്നു യൂറോപ്പിൽ റഷ്യയും യുക്രൈനും തമ്മിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഇസ്രായേൽ ഖാസിൽ നടത്തുന്ന യുദ്ധം എങ്ങനെയാവും റഷ്യ ബാധിക്കുകയെന്ന കണക്കുകൂട്ടലിലാണ് നിരീക്ഷകർ റഷ്യയ്ക്ക് പ്രയോജനമാണ് ഈ യുദ്ധം വഴി ഉണ്ടാകുകയെന്ന് അവർ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ കുറച്ചു കാലമായി നടമാടുന്നുണ്ട് പുതിയ യുദ്ധം വന്നതോടെ ഇസ്രായേലിന്റെ ആയുധങ്ങളും മറ്റ് സൈനിക സഹായങ്ങളും എത്തിക്കുവാൻ യു എസ് ശ്രദ്ധിക്കുവാൻ തുടങ്ങും അവരുടെ ശ്രദ്ധ യുക്രൈനിൽ നിന്ന് തിരിയും ഉയരുന്ന എണ്ണവിലയും റഷ്യൻ സാമ്പത്തിക നിലയ്ക്ക് ഗുണകരമാണ് എന്നാൽ യു എസും നാറ്റോ കക്ഷികളും ഈ വാദത്തിന് നിരസിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ശതകോടിക്കണക്കിന് ഡോളർ ഇസ്രായേലിലേക്ക് യു എസ് സഹായം നൽകാറുണ്ട് അതിനാൽ തന്നെ പുതിയ സംഭവവികാസം ഉക്രൈനുമായുള്ള സഹായത്തെ ബാധിക്കാനിടയില്ലെന്നാണ് അവരുടെ നിലപാട് നന്ദി നമസ്കാരം